24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വീണ്ടും അട്ടിമറി. റൂബിന്റെ മാതാവ് രജനി മണിലാൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ആരോപണ വിധേയനായ ഡിഎംഒയെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ചു. സഹപ്രവർത്തകരെ ന്യായീകരിക്കുന്ന ഡിഎഫ്ഒ എം വെങ്കടേശ്വരന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഒരു കുറ്റവാളിക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നു, പക്ഷേ ആ പരാതി അന്വേഷിക്കുന്നതാകട്ടെ കുറ്റവാളി. അത്തരത്തിൽ വിചിത്രമായ ഒരു നടപടിയാണ് മുഖ്യമന്ത്രിക്ക് റൂബിൻലാലിന്റെ അമ്മ നൽകിയ പരാതിയിലും ഉണ്ടായിരിക്കുന്നത്. റൂബിൻലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ നീതി തേടി അവസാന ആശ്രയമെന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് അമ്മ രജനി മണിലാൽ പരാതി നൽകിയത്. എന്നാൽ പരാതി അന്വേഷിച്ചതാകട്ടെ കേസിലെ ആരോപണ വിധേയനായ ചാലക്കുടി ഡിഎഫ്ഒ എം വെങ്കടേശ്വരൻ. പരാതിയിൽ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ഡിഎഫ്ഒ ക്ലീൻചിറ്റ് നൽകി. റോഡിൽ വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ കാട്ടുപന്നി ഉൾവനത്തിലായിരുന്നുവെന്നും അവിടെ നിന്ന് ദൃശ്യങ്ങൾ ശേഖരിച്ചതിനാണ് റൂബിനെതിരെ നടപടിയെടുത്തതെന്നും എം വെങ്കടേശ്വരന്റെ വിചിത്ര റിപ്പോർട്ട്. റൂബിനെ നേരത്തെയും കള്ളക്കേസിൽ കൊടുക്കാൻ വനംവകുപ്പ് ശ്രമിച്ചിരുന്നു. ഇത് തെളിയിക്കുന്ന നിർണായക തെളിവുകൾ 24 പുറത്തുവിട്ടതോടെ കേസിൽ പോലീസ് പുനരന്വേഷണം പ്രഖ്യാപിച്ചു. അതിനിടെ പുനരന്വേഷണം മറച്ചുവെച്ച് റൂബിന്റെ ക്രിമിനൽ പശ്ചാത്തലമായി പഴയ കേസ് റിപ്പോർട്ടിൽ ഡിഎഫ്ഒ അവതരിപ്പിക്കുകയും ചെയ്തു. നീതി തേടി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പരാതി ഒടുവിൽ ഉദ്യോഗസ്ഥ ഒത്തുകളിയിൽ പൂർണ്ണമായും തള്ളി. നീതി നൽകേണ്ടവർ അനീതി നടപ്പാക്കിയതോടെയാണ് അവസാന ആശ്രയമെന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അവിടെയും നീതി നിഷേധിക്കപ്പെട്ടതോടെ ഇനി എവിടെ നീതിയെന്നാണ് റൂബിന്റെ കുടുംബം ചോദിക്കുന്നത്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി 24.